ഈ ഗാനസന്ധ്യയിലേക്ക് ഏവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. കലഞ്ഞൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് മോർഗീബർഗി സഹനായയുടെ ഓണ പെരുന്നാളിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ഇടവകയുടെ യുവജന പ്രസ്ഥാനവും പ്രാർത്ഥനാ ഗ്രൂപ്പും യുവ ചാപ്റ്ററും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ സന്ധ്യയിലേക്ക് ഏവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ആദരണീയരായ രണ്ട് വൈദിക ശ്രേഷ്ഠർ ഈ സന്ധി അനുഗ്രഹരമായി തീർക്കുന്നു. പ്രത്യേകിച്ച് ബിബിഒ ഓഡിയോസിനെ ഇവിടേക്ക് സ്വാഗതം അരുളുന്ന ഇടവകയുടെ ആദരണീയനായ വികാരി ബഹുമാനപ്പെട്ട വി ജോൺ ചുനക്കരയച്ചൻ, നമ്മുടെ എല്ലാം ഗ്രാമപിതാവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വന്ദ്യനായിരിക്കുന്ന തോമസ് വയലിറക്കത്തെ കോർപ്പിസ്കോപ്പാച്ചൻ, രണ്ട് വൈദിക ശ്രേഷ്ഠരെയും ഈ വേദിയിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കോർപ്പിസ്കോപ്പാച്ചൻ കർത്തൃ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും പ്രിയപ്പെട്ട വികാരിയച്ചൻ ആമുഖവാക്കുകൾ നൽകുകയും ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. പുറത്ത് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാളിൻ്റെ ഉള്ളിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയോടെ ഇന്നത്തെ സന്ധ്യ, ഈ ഗാനസന്ധ്യ നമുക്ക് ആരംഭിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ വിഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ളാത്ത ഞങ്ങൾക്ക് എന്താണ്? ഞങ്ങളുടെക്കാരുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചോണം. എന്തുടന്നാൽ രാജ്യം ശക്തി സ്ഥിതി ബഹുതന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. സ്ത്രീയക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും വന്ദ്യനായ വി ടി തോമസ് കോർപ്പിസ്കോപ്പ, ബി ബി ഓഡിയോസിൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, പ്രത്യേകിച്ച് ഇതിന് നല്ല നേതൃത്വം നൽകുന്ന സ്നേഹം നിറഞ്ഞ ജിത്തു അച്ഛൻ, നിങ്ങളെ വളരെ ആദരവോടെ കലഞ്ഞൂർ സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, സംഗീതം ഗാനം ആസ്വദിക്കാത്തവരായ ആരും തന്നെയില്ല. നമുക്ക് ആനന്ദം പകരുന്ന, സന്തോഷം പകരുന്ന, ആത്മീയമായ ഔന്നത്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒന്നാണ് ഗാനങ്ങൾ. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ബി ബി ഓഡിയോസിനെ പോലെയുള്ള സംഘാടകർ നടത്തുന്ന ഗാനശുശ്രൂഷ എപ്പോഴും ആനന്ദം, സന്തോഷം, കുളിർമ ഏകുന്നു എന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ ഗീവർഗി സഹദായയുടെ പെരുന്നാളനുബന്ധിച്ച് ഇപ്രകാരം ഒരു ഗാനശുശ്രൂഷ നടത്തണമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട യുവജന പ്രസ്ഥാന അംഗങ്ങളും പ്രെയർ ഗ്രൂപ്പിലെ അംഗങ്ങളും സന്തോഷത്തോടെ ചിന്തിച്ച് അത് ഇടവ ഭരണസമിതിയിൽ വെച്ചു. ഇടവ ഭരണസമിതി വളരെ ഐക്യത്തോടെ അപ്രകാരം ഒരു ഗാനസന്ധി നടത്തുവാൻ തക്കവണ്ണം അവർക്ക് അനുവാദം നൽകി. അങ്ങനെ നമ്മുടെ ഈ പെരുന്നാളിനോട് ചേർന്ന് ഈ സന്ധ്യ അനുഗ്രഹമാക്കുവാൻ തക്കവണ്ണം സർവശക്തനാദിയും തിരുമനസ്സായി. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ജിത്തു അച്ഛൻ, അച്ഛനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അച്ഛൻ നമ്മുടെ എലിക്കോട് സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ മുൻ വികാരിയാണ്. നല്ല മിടുക്കനായ ഒരു കൊച്ചച്ഛൻ. അച്ഛനിപ്പോൾ കോന്നി വലിയ പള്ളിയിൽ വികാരിയായി ശുശ്രൂഷിക്കുന്നു. ബി ബി ഓഡിയോസിൻ്റെ ഏറ്റവും അനുഗ്രഹീതനായ ഗായകൻ കൂടിയാണ്. ദൈവിക ശുശ്രൂഷയോട് ചേർന്ന് ഗാനങ്ങൾ ആലപിച്ചും മറ്റുള്ളവരെ ദൈവസ്ഥിതിയിലേക്ക് ആനയിപ്പാനും ലഭിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന താലന്തുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കലഞ്ഞൂർ സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലേക്ക് സ്നേഹം നിറഞ്ഞ ജിത്തു അച്ഛനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ബി ബി ഓഡിയോസിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, ഒട്ടുമിക്കാറും ആളുകളും എനിക്ക് പരിചയമുള്ളവരാണ്. നല്ല കഴിവുള്ള താലന്തുകളുള്ള ഈ പ്രിയപ്പെട്ട ഗായകരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇടവകയുടെ ബഹുമാനപ്പെട്ട ട്രസ്റ്റി ജെ എസ് വാവലിൽ മാത്യൂസ് ജോർജ്, സെക്രട്ടറി താനുവേലിൽ അജി ജോർജ് ജോസഫ്, നമ്മുടെ സ്നേഹസമ്പന്നരായ നമ്മുടെ ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആത്മീയ പ്രസ്ഥാന പ്രവർത്തകർ, പ്രത്യേകിച്ച് നമ്മുടെ യുവജന പ്രസ്ഥാനം, എല്ലാവരും ഐക്യത്തോടെ, സ്നേഹത്തോടെ ഇങ്ങനൊരു സംരംഭം നമുക്ക് ആശ്വാസവും ആനന്ദവും പകരും എന്നുള്ള ബോധ്യത്തോടെയാണ് ഈ കാര്യങ്ങൾ ക്രമീകരിക്കാൻ തക്കവണ്ണം കർത്താവ് ശരണപ്പെട്ടത്.
അകാര്യത്തിൽ ഇടവേളയിലെ എല്ലാവരെയും ഞാൻ മുക്തവണ്ണം പ്രശംസിക്കുന്നു. ഇവിടെ സന്നിധിരായിരിക്കുന്ന എൻ്റെ മഹത്വവും കിരീടവുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ ഇടവജനങ്ങൾ, മറ്റ് നമ്മുടെ സഹോദരി സഭകളിൽ നിന്ന് വന്നിട്ടുള്ളവർ, പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരി സഭകളിൽ നിന്നും നമ്മുടെ സ്നേഹിതരായി കലഞ്ഞൂരിലെ നമ്മുടെ പ്രിയപ്പെട്ടവരായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ, അച്ഛൻ നമ്മുടെ കൂടെ ഈ ദിവസങ്ങളെല്ലാം ഉണ്ടായിരുന്നു. തലച്ചിറ എൽദോ മാർബസേലിയോസ് ദേവാലയത്തിലെ വികാരിയാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട ജുവച്ചൻ. അച്ഛൻ നമ്മുടെ ഒരു ഇടവാംഗം പോലെ പ്രവർത്തിക്കുന്നു. അച്ഛൻ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട്. എല്ലാവരെയും പ്രത്യേകിച്ച് സൗണ്ടും അതുപോലെ വെളിച്ചവും നൽകുന്നവർ, ഇതിനുവേണ്ടി എല്ലാ കാര്യം ചെയ്യുന്നവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ ഒരു വാക്കോടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ പെരുന്നാൾ ഇന്ന് പൂർണ്ണമായി തീർന്ന ഒരു ഭവനം നമ്മൾ നിർമ്മിച്ച് നൽകിയ സന്തോഷത്തിലാണ്. ഇനി രണ്ട് മൂന്ന് ഭവനങ്ങൾ പണിയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഒന്ന് രണ്ട് ഭവനങ്ങൾ അത് അത്യാവശ്യ കാര്യങ്ങൾ റിപ്പയറിങ്ങൊക്കെ നടത്തി അവർക്ക് സന്തോഷമേകുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇടവ ചാറ്റി പ്രസ്ഥാനം എല്ലാവർക്കും ഒരു മാതൃകയായി തീർന്നിരിക്കുകയാണ്. നമ്മുടെ ചാറ്റി പ്രസ്ഥാനത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട അംഗങ്ങൾ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട നമ്മുടെ യോഹന്നാൻ ജോസഫ് സാറ്, ജിത്തുമോൻ, ടോണിമോൻ, പ്രിയപ്പെട്ട നി സാബു, പ്രിയപ്പെട്ട ബിജോയ്, അവരോട് ചേർന്ന് എല്ലാ ആത്മീയ പ്രസ്ഥാന പ്രവർത്തകരും ചേർന്ന് നിങ്ങൾക്ക് നല്ല രുചികരമായ ഭക്ഷണം, ഇന്ന് പെരുന്നാൾ കഴിഞ്ഞ് അവർ ഒരു മിനിറ്റ് പോലും വിശ്രമിച്ചില്ല. സമാജാംഗങ്ങളും യുവപ്രസ്ഥാനത്തിലെ അംഗങ്ങളും എല്ലാവരും ചേർന്ന് രുചികരമായ ഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ വിശന്നിരിക്കരുത്. ഉടൻ തന്നെ കൂപ്പൺ എടുക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കൂപ്പൺ എടുത്ത് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ ഗാന ശുശ്രൂഷയിൽ സംബന്ധിച്ച് ഇത് അനുഗ്രഹമാക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടുമുള്ള സ്നേഹാദരം അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വില്ലിച്ചിൻ്റെയും എൻ്റെയും ഇടവേളയിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരുടെയും ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് പ്രിയപ്പെട്ട വന്ദനായ ജിത്തു അച്ഛനെയും അച്ഛൻ്റെ ബി ബി ഓഡീസിലെ സംഘത്തെയും വളരെ ആദരവോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ഒരിക്കൽ കൂടി ഈ സന്ധ്യയെ അനുഗ്രഹമാക്കി തീർക്കുന്ന പ്രിയപ്പെട്ട കോർപ്പിസ്കോപ്പ് അച്ഛനോടും വി ജോൺ ചുനക്കര അച്ഛനോടും ബഹുമാനപ്പെട്ട ശ്രീനിവച്ചനോടുള്ള ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. ബി ബി ഓഡിയോസിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഈ സംഗീത സന്ധ്യ ഇവിടെ ആരംഭിക്കുന്നു. എല്ലാവരെയും ഈ ബി ബി ഓഡിയോസിൻ്റെ ക്രിസ്തീയ സംഗീത സന്ധ്യയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാ ഗാനത്തോടെ ഈ ഗാനസന്ധ്യ ഇവിടെ ആരംഭിക്കുന്നു. പ്രാർത്ഥനാഗാനം ഞങ്ങൾ പാടാ, പാവനമാലയത്തിൻ ഉള്ളിൽ പ്രാർത്ഥനാഗാനം ഞങ്ങൾ പാടാ, പാവന ഉള്ളിൽ
ഇവരെയും ഒരിക്കൽ കൂടി ബിബി ഓഡിയോസിൻ്റെ ഈ ക്രിസ്തീയ കലാസന്ധ്യയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഇത് ഇവിടെ ക്രമീകരിക്കുന്ന ഇടവകയുടെ ആദരണീയരായ വികാരി, പ്രത്യേകിച്ച് കോർബിസ് കോപ്പാച്ചൻ, യുവന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ, യു എ ചാപ്റ്റർ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ബിബി ഓഡിയോസ് ഒരുമിച്ച് ചേർന്ന് ഗാനം ആലപിക്കുന്നു. നിങ്ങൾക്ക് സുപരിചിതമായ ഒരു ഗാനം. സംഗീതത്തിൽ ഭൂപാളം എന്നൊരു രാഗമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഭൂപാളം എന്നത് ഒരു ക്രിസ്തീയ ഗാനത്തിൽ കൂടിയായിരിക്കാം കൂടുതൽ സുപരിചിതമായത്. ഭൂപാളം എന്നാണ് അതിൻ്റെ പേര്. സംഗീതം അറിയാവുന്നവർക്ക് മനസ്സിലാക്കുന്നത് പോലെ ജന്യരാഗമാണ്. അതിൽ മധ്യമവും നിഷാദവും ഇല്ലാതെ ആലപിക്കുന്ന ഒരു ഗാനമാണ്, ഒരു രാഗമാണ്. ആ രാഗം ഒരുപക്ഷെ കേട്ട് പരിചയമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ഭൂപാളം എന്ന ഭാഗം ഒന്ന് ഞാൻ പാടുകയാണ്. പുലരി ഭൂപാളം പാടി ഉണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാത്തു പാടാ. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണെന്നുണ്ട് വിശ്വാസം. പുലരിയിൽ ഭൂപാളം പാടിയുടുന്ന കിളികളോടൊപ്പം മോർണിംഗ് രാഗ, പുലരിയിൽ പാടുന്ന രാഗമായിട്ടാണ് ഇതിനെ കാണുക. ബി ബി ഓഡിയോ ഒരുമിച്ച് ചേർന്ന് തിരുനാമ കീർത്തനം എന്ന മനോഹര ഗാനം ആലപിക്കുന്നു. പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ.
ചെറിയൊരു ദിവസം തന്നെയാണ് വീണ്ടും നമ്മൾ പുനരാരംഭിക്കുകയാണ്. നമ്മുടെ ഇതുവരെ ക്വയർ ഒരുമിച്ച് ചെന്ന് പാടിയെങ്കിൽ ഒരു സിംഗിൾ സോങ് നമുക്കിപ്പോൾ ഒരു സോളോ ഗാനം നമുക്ക് ആലപിക്കുന്നത് കേൾക്കാം. ചെന്ന് പറയാൻ വേണ്ടി ഒരു മൊബൈൽ ഫോണ് നമ്മുടെ ഫുഡ് കൗണ്ടറിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉടമസ്ഥരെ ഒന്ന് അടയാള സഹിതം വാങ്ങിക്കും. ചായ, കാപ്പി, വട, രുചികരമായ ഭക്ഷണത്തിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഓരോ പാട്ട് കഴിയുമ്പോഴും എല്ലാവരും നല്ല ഭംഗിയായിട്ട് കൈ അടിക്കും. ജിത്തു വച്ചിട്ടും സംഘവും സന്തോഷിക്കട്ടെ. അവർക്ക് പ്രയാസം ഉണ്ടായി. ഈ പാട്ട് പാടുന്നത് പ്രിയപ്പെട്ട ജിജോയാണ്. അടൂർ പഴകുളം സ്വദേശിയാണ്, നമ്മുടെ പത്തനംതിട്ടക്കാരൻ തന്നെയാണ്. ജിജോയെ നിറഞ്ഞ കൈയോടെ നമുക്ക് മുൻപോട്ട് സ്വാഗതം ചെയ്യാം. പാട്ട് ഒരു തമിഴ് പാട്ടാണ്. തമിഴ് പാട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പാട്ടാണ്, ദർശനം നൽകണേ മെഷിഹായ് എന്ന് പറഞ്ഞ ഗാനമാണ്. മനോഹരമായ ഗാനം ആലപിക്കാനായി ജിജോയെ ക്ഷണിക്കുന്നു.
நாளும் பொழுதும் உன்னினைவோடு நாம் வாழும் நல்வாழ்வு தர வேண்டுமே. கபகரே ககரி சதா சரிசரிசா, நாளும் பொழுதும் உன்னினைவோடு நான் வாழும் நல்வாழ்வு தர வேண்டுமே. காணும் உயிர் யாவும் தேவன் அருளாலே, காணும் உயிர் யாவும் தேவன் அருளாலே, தேனின் சுவையோடு ராகதாள பாவ கால லயமுடனே தரிசனம் தர வேண்டும் இயேசையா, என் மேல் கரிசனமுள்ளவர் நீரே ஐயா. வானும் விண்மீனும் உலகோடுதான் யாவும் உன் சாயல் தெளிவாகுதே. வானும் விண்மீனும் உலகோடுதான் யாவும் உன் சாயல் தெளிவாகுதே. பாரில் எமக்காக தேவசுதனாக, பாரில் எமக்காக தேவசுதனாக, நாத கனிவோடு தேவ பாலன் ஜெயவுடனே ஜெயவுடனே. தரிசனம் தர வேண்டும் இயேசையா, என் மேல் கரிசனமுள்ளவர் நீரே ஐயா. தரிசனம் தர வேண்டும் இயேசையா, என் மேல் கரிசனமுள்ளவர் நீரே ஐயா. பாவ உலகில் என் வாழ்வோ கொஞ்சம், தேவ துணையின்றி துன்பம் தான் நெஞ்சும். பாவ உலகில் என் வாழ்வோ கொஞ்சம், தேவ துணையின்றி துன்பம் தான் நெஞ்சும். ஊரோடும் உறவோடும் வளமோடு வாழ்ந்தாலும் காலம் காலமாக என்னை காக்கும் திருகுமர. தரிசனம் தர வேண்டும் இயேசையா, என்னில் தரிசனமுள்ளவர் நீரே ஐயா. ഭൂമിയിൽ നിലവിലുള്ള ഏറ്റവും നല്ല സംഗീത ഉപകരണം ഏതാണെന്നറിയോ? ഏറ്റവും മികച്ച സംഗീത ഉപകരണം ഏതാണ്? ആരാ ആരാ? നമ്മുടെ തൊണ്ടയാ, നമ്മുടെ ശബ്ദമാണ്.
നമുക്കറിയാം നമ്മുടെ പ്രാർത്ഥന ആരാധനയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ 5 senses ഉണ്ടെന്നറിയാം കുഞ്ഞുങ്ങൾക്ക്. 5 senses അറിയോ? 1 കേൾവി, 2 കാഴ്ച, 3 മണം, 4 ചിരിയോ രുചി, 5th സ്പർശനം, ടച്ച്. ടച്ച്. അപ്പൊ നമ്മള് കുർബാനയെ നോക്കുന്നതന്നെ അച്ഛനെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സമാധാനം കൊടുക്കുന്നവർ നമ്മൾ പോയിട്ട് കൈ സൂചി കൊടുക്കും. കൊടുക്കണുണ്ടോ? ഉണ്ടോ? അച്ഛൻ തലേ കൈ വെച്ചിട്ട് ടച്ച് ചെയ്യാറുണ്ടോ നെറ്റിയില്? ഉണ്ടോ? സ്പർശനമുണ്ട്. മണം കെട്ടിയിട്ടുണ്ടോ? കുന്തിരിക്കത്തിന് മണം കെട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? കേൾക്കാറുണ്ടോ വല്ലോ കുർബാനയ്ക്ക്? ഉണ്ടോ? അച്ഛന്മാര് പാട്ട് പാടാറില്ലേ? അതോ ഇങ്ങടെ പള്ളിയിൽ നമ്മുടെ ജോണച്ചൻ ഇങ്ങനെയാണോ പറയുന്നേ? പ്രാർത്ഥനകൾ കേൾക്കുന്നവനും യാഗം നൽകുന്നവനുമായ ദൈവമായ കർത്താവേ എന്നാണോ? പ്രാർത്ഥനകൾ കേൾക്കുന്നവനും യാചനകൾക്ക് ഉത്തരമരുളുന്നവനുമായ എന്നല്ലേ? ആണോ? അപ്പൊ ചാൻഡിങ് ആണല്ലേ. അതുപോലെ പിന്നെന്തുള്ളേ? കാഴ്ച. ഓ, എന്നാ വർണ്ണാഭമായ സ്വർഗീയമായ കാഴ്ചയാണ് വിശുദ്ധ ബലിപീഠത്തിങ്കിലേക്ക് നിൽക്കുക അല്ലേ? മനോഹരമായ കാഴ്ച. കണ്ണെടുക്കാൻ തോന്നത്തില്ല, ഇങ്ങനെ കണ്ണിങ്ങി നോക്കി നിൽക്കും. പിന്നെന്തുണ്ട്? പിന്നെന്താ രുചി? കുർബാന കൈക്കൊള്ളാറുണ്ടോ? ഏയ്, ഓ കുർബാന കൈക്കൊള്ളാറുണ്ടോ? അപ്പോ കർത്താവ് തിരുശരീരത്തെ രുചിക്കാറുണ്ടോ? അപ്പോ 5 ഇന്ദ്രിയങ്ങളെ ഒരുപോലെ ഉണർത്തുന്ന വിശുദ്ധ ആരാധനയിലാണ് നമ്മൾ കുർബാനയിൽ പങ്കെടുക്കുക. നമ്മുടെ കണ്ടനാളമാണ് ഏറ്റവും മികച്ച ഉപകരണം. കണ്ടനാളത്തിന് ശേഷം അതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് എന്ത്? വയലിൻ. എന്താ? അപ്പോ വയലിനുമായി ഒരു മാസ്മരികമായ ഒരു പ്രകടനം നമ്മുടെ മുമ്പിൽ നടത്തുകയാണ്. വിധു മോഹൻ കൊട്ടാരക്കര സ്വദേശിയാണ്. വിധുമോഹനെ നിറഞ്ഞ കൈയോടെ നമുക്ക് സ്വീകരിക്കാം. അദ്ദേഹം ആലപിക്കുന്ന ഗാനം നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. പി ജി ഇബ്രഹാം പടിഞ്ഞാറക്കര എഴുതി സംഗീതം നൽകിയ മനോഹരമായ ഗാനം വയലിൽ കൂടി വിധു മോഹൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും.
ഹലോ ഹലോ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുടെ അനുവാദത്തോടുകൂടി ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹോളിൻ്റെ പുറത്ത് ഒരു ഫുഡ് കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു സാധാരണ ഫുഡ് കൗണ്ടർ അല്ല, ഇടവക ചാരിറ്റി ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഫുഡ് കൗണ്ടറാണ്. ഒരു നിർധന കുടുംബത്തിന് നമ്മളൊരു ഭവനം നിർമ്മിച്ച് നൽകുന്നുണ്ട്. അതിൻ്റെ ഫണ്ട് സ്വരൂപിക്കുന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ആ ഫുഡ് കൗണ്ടർ അവിടെ തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ ഇടവകയിലെ എല്ലാ ആത്മീയ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഈ ആഹാര സാധനങ്ങളൊക്കെ നമ്മളവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾ ആരും വീട്ടിൽ പോയിട്ടില്ല. വളരെയധികം കഷ്ടപ്പെട്ട് വിവിധ തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങളത് പങ്കാളികളാകുന്ന ഒരു ഫുഡ് എന്ന നിലയിലല്ല, ഒരു ചാരിറ്റി എന്ന നിലയിൽ അതിനെ കാണണം എന്ന സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ നൽകുന്ന ഓരോ ചെറിയ നാണയത്തൊട്ടുകളും ഒരു എളിയ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് കാരണമാകും എന്നുള്ള കാര്യം വിനീതമായി അറിയിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങളൊരു വീഴ്ചയും കാണിക്കരുത്, ഒരു ദാസീനതയും കാണിക്കരുത്. ദയവായി അവിടെ ക്രമീകരിച്ചിരിക്കുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ആ കൂപ്പണുകൾ സ്വീകരിച്ച് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം അവിടെ കപ്പ, പുഴുക്ക്, ചമ്മന്തി, കപ്പ വേവിച്ചത്, മീൻകറി, ബിരിയാണി തുടങ്ങിയ ഫുഡ് ആഹാര പദാർത്ഥങ്ങൾ ഇനിയും അവിടെ ഇരിക്കുകയാണ്. നിങ്ങൾ ദയവായി അതിൻ്റെ വിലയോ മറ്റ് കാര്യങ്ങളോ നോക്കരുത് എന്ന സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും പറയാണ്, നിങ്ങൾ നൽകുന്ന ഒരു രൂപയെങ്കിലും ഒരു രൂപ അതൊരു ഒരു കുടുംബത്തിന് താങ്ങാകും തണലാകും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഏവരും സഹകരിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയും ചെയ്യും. കൂപ്പൺ വാങ്ങി കൈവച്ചിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങണമെന്ന് കൂടി അറിയിക്കുന്നു. നമ്മളെ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ, പിണക്കൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിൽ നിന്ന് പിണങ്ങി മുറിക്കാൻ തടച്ചിരിക്കാറുണ്ടോ? ഉണ്ടല്ലേ. നമുക്ക് ചില പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരും അറിയാതെ കരയാൻ തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മുറി അടച്ചിട്ട് കരയും. ചിലപ്പം കുളിക്കുമ്പോൾ ഇരുന്ന് കരയും, അല്ലെ ഭയങ്കര വിഷമം തോന്നിയിട്ട് ആരോടും പങ്കു വയ്ക്കാൻ കഴിയാതെ നമ്മളിരുന്ന് കരയും. അപ്പോൾ എൻ്റെ പ്രിയരെല്ലാം എന്നെ വെറുത്താലും ഒറ്റയ്ക്ക് ഇരുന്ന് കഴിയുമ്പോഴും നീ എൻ്റെ ആശ്വാസധാരയായി വന്നു എന്ന മനോഹര ഗാനം ഈ അവസരത്തിൽ ആലപിക്കുന്നു. എല്ലാവരുടെയും പിന്തുണ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടും.
കാത്ത കുറ്റം ചുമത്തി മനസ്സിൽ ഒരു പാടുവേദനയെ നൊമ്പരത്താലെൻ്റെ ഉള്ളം പുകഞ്ഞു നീറും നിരാശയിൽ തേങ്ങി അപ്പോൾ നീ എൻ്റെ കാതിൽ പറഞ്ഞു നിന്നെ ഞാൻ കൈവിടില്ല അപ്പോൾ നീ എൻ്റെ കാതിൽ പറഞ്ഞു നിന്നെ ഞാൻ കൈവിടില്ല പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ ക്രൂശിതനായവനെ നീ എന്നാശ്രയം വചനങ്ങളത്രയോ സത്യം ഈ ലോകത്തിൻ മായാവിലാസങ്ങൾ വ്യർത്ഥം ഞാൻ നിന്നോടു ചേരട്ടെ നാഥ നീയാണല്ലോ എന്നെ മറക്കാത്ത സ്നേഹം തോരാത്ത കണ്ണീരുമായ്ക്കും യേശുവിൻ കുരിശോടു ചേർന്നു ഞാൻ നിന്നു അപ്പോൾ അവൻ എന്നെ വാരി ഉണർന്നു വാത്സല്യ ചുംബനമേ അപ്പോൾ അവൻ എന്നെ വാരി ഉണർന്നു വാത്സല്യ പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ ക്രൂശിതനായവനെ നീ എന്നാശ്രയം എല്ലാവരും എന്നെ തിരിഞ്ഞപ്പോ ആലംബമില്ലാതലഞ്ഞപ്പോൾ ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി നമ്മൾ ഈ കല്യാണം കഴിക്കാൻ പോകുമ്പോഴേ നമ്മളല്ല നിങ്ങൾ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുമ്പോഴേ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങളൊക്കെ സ്വപ്നം കാണും എൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെ ആയിരിക്കണം വലിയ മുടി വേണം കണ്ണിങ്ങനെ അരിക്കണം നെറ്റ് ഇത്രയും വേണം ചിങ്ങനെ ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ കുറേ സങ്കല്പങ്ങളുണ്ട് അല്ലേ പെൺകുട്ടികൾക്ക് ഇതുപോലെ സങ്കല്പങ്ങളുണ്ട് എൻ്റെ പുരുഷന് കഷണ്ടി ഉണ്ടാവണം കണ്ണിങ്ങനെ അരിക്കണം തല ഇങ്ങനെ അരിക്കണം താടി വേണം താടി മീശ ഉൾക്കാനരിക്കണം ഇത്ര ഹൈറ്റ് വേണം ഇങ്ങനെ സൈസായിരിക്കണം ജിമ്മനായിരിക്കണം എലുമ്പനായിരിക്കണം ഇത്ര സൈസായിരിക്കണം ജിമ്മാകാൻ പാടില്ല എത്രയൊക്കെ സങ്കല്പമല്ലേ അങ്ങനെ ഞങ്ങളുടെ സങ്കല്പത്തിൻ്റെ കോട്ടകളെല്ലാം ചിലപ്പം പൊളിഞ്ഞു വീഴും കല്യാണം കഴിക്കുമ്പോൾ അയ്യോ ഇതൊന്നും അല്ലല്ലോ നമ്മൾ സ്വപ്നം കണ്ട ജീവിതമല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദുഃഖപ്പെടും ദുഃഖം വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വലിയ നിരാശ ഉണ്ടാകും പക്ഷേ യേശു ഒരിക്കലും നമ്മൾ നിരാശപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ദുഃഖം വരാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ നിരാശയിലേക്ക് വരരുത് നിരാശ പാപമാണ് കുമ്പസാരിക്കേണ്ട പാപമാണ് നിരാശ
കോപിക്കാൻ അവകാശമുണ്ട്, പക്ഷേ നമ്മൾ ദേഷ്യപ്പെടാൻ അവകാശമുണ്ട്, കോപിക്കാൻ അവകാശം, പക്ഷേ അത് മറ്റൊരാളെ വേദനിപ്പിക്കാൻ പാടില്ല. ചിരിക്കാം, പക്ഷേ ഒരാളെ കളിയാക്കി ചിരിച്ച് മറ്റൊരാളെ വേദനിപ്പിക്കാൻ പാടില്ല. ഇതേപോലെ നമുക്ക് ദുഃഖിക്കാൻ അവകാശമുണ്ട്, പക്ഷേ നിരാശയിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ സങ്കല്പത്തിൻ്റെ കോട്ടകളൊക്കെ തകർന്നു വീഴുമ്പോൾ ദുഃഖിക്കാതെ സന്തോഷിക്കാനുള്ള ഒരു ആഹ്വാനത്തോടെ ഒരു ഗാനം കൂടി ആലപിക്കുകയാണ് ബി വി ഓഡിയോസിൻ്റെ ക്വയർ ചേർന്ന് ഈശോ നീ എൻ ജീവനിൽ എന്ന മനോഹരമായ ഗാനം അവർ ഒരുമിച്ച് ചേർന്ന് ആലപിക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അനുമോദിക്കുകയും ചെയ്യണമെന്ന് അറിയിക്കും. ദർശനം നൽകണമെന്ന മനോഹരമായ തമിഴ് ഗാനം ആലപിച്ച ജിജോ ഒരു മലയാള ഗാനവുമായി എത്തുന്നത് നമ്മളെ സാന്ത്വനിപ്പിക്കുന്ന മനോഹരമായ ഒരു ഗാനമായിട്ട് ജിജോ വരുന്നു. ജിജോ എവിടുത്തുകാരനാണെന്നാണ് പറഞ്ഞേ? അടൂർ പഴവളം, പഴവളം സ്വദേശിയായ ജിജോയെ ഒരു മനോഹര ഗാനം ആലപിക്കാൻ ക്ഷണിക്കും. പാട്ട്. ഓക്കെ,
ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുന്നിൽ കാഴ്ചയേകിടാം നമുക്ക് ചേർന്ന് പാടാം ഒരിക്കൽ കൂടി ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ദുഃഖഭാരമില്ല നിൻ തോളിൽ
കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്ന് ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു പോരാൻ തോന്നുന്നു. ജിജോയ്ക്ക് ഇത്രയും കൈഡ് മതിയോ? അടുത്ത നമ്മുടെ രണ്ട് ഓപ്ഷൻ, ഒരു പാട്ട് പാടണോ അതോ വിധുമോഹൻ വയലും വായിക്കണോ? ആ വയലും വായിക്കണം അല്ലേ. അപ്പോൾ വയലും വായിക്കുന്ന പാട്ടേ നിങ്ങൾക്ക് സുപരിചിതമായ പാട്ടാണ്. നമ്മുടെ ടോമിൻ തച്ചങ്കരി എന്ന് പറഞ്ഞ മ്യൂസീഷ്യനെ അറിയാമോ? അങ്ങനെ മ്യൂസീഷ്യനുണ്ട്. മ്യൂസീഷ്യൻ ആയാലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. ടോമിൻ തച്ചങ്കരിയുടെ ഒരുപാട് പാട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ആ പാട്ടുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ യേശുദാസ് പാടിയ ഏറ്റവും മനോഹരമായ ക്രിസ്തീയ ഭക്തിഗാനം, ദൈവസ്നേഹം വന്നിച്ചിടാ വാക്കുകൾ പോരാ, അറിയോ? ആ മനോഹര ഗാനവുമായിട്ട് വയലിനുമായി നമ്മുടെ വിധുമോഹൻ എത്തു. നിറഞ്ഞ കൈയോടെയോടെ നമുക്ക് വിധുമോഹനെ വേദിയിലേക്ക് ക്ഷണം. Thank you.
ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ പറഞ്ഞിട്ട് വായന വായിച്ചാണേ ഇത് മോൻ. അപ്പൊ നിറഞ്ഞൊരു കൈടിയുടെ ഒരു കൈടിയുടെ നമ്മുടെ ഈ ബി ബി ഓഡിയോസിലെ തേണ്ടി മുടിയനായ പുത്രന്റെ പേര്, മുടിയനായ പുത്രൻ മുടിയെ കൊള്ളോണ്ടാണേ ഈ ഇദ്ദേഹത്തിന്റെ പേര് ബിനോയ് എന്നാണ്, ബിനോയ്. ഈ മുടിയനായ പുത്രൻ, മുടിയെന്ന് കാണിച്ച പ്രാവശ്യം ശരി ഉണ്ടുണ്ട്. ഈ മുടിയനായ പുത്രന്റെ പേര് ബിനോജ് എന്നാണ്. ബിനോയും ബിനോയും ബിനോജോടെ ചേർന്നാണ് ബി ഓഡിയോസ് എന്ന പേരായത്. ഇപ്പൊ ബി ബി ഓഡിയോസിനെ ഇവിടേക്ക് ക്ഷണിച്ച ഇവിടുത്തെ കർമ്മധീരനായ ചുറുചുറുക്കുള്ള യുവന പ്രസ്ഥാനത്തിലെ പ്രവർത്തനെ ആദ്യം തന്നെ നിറഞ്ഞ മനസ്സോടെ അനുമോദിക്കുകയാണ്. നമ്മുടെ കലയുടെ ഊരാണ് ഇവരോട്. ഈ കലഞ്ഞൂർ വന്നപ്പോൾ നിങ്ങൾ കാര്യമുള്ള ഇത് കലയുടെ ഊരാണ് കലഞ്ഞൂർ. കലയുടെ ഊരായ കലഞ്ഞൂരിലേക്ക് ഗായകരായ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടേക്ക് നിറകയ്യോടെ സ്വീകരിച്ച നിങ്ങളെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുകയും ചെയ്യുന്നു. ആറ് പേർ നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾമാരുണ്ട്. അവർ ഒരേ ശബ്ദം പോലെ, ഒരു മാലയിൽ കോർത്ത മുത്തുകൾ പോലെ സുന്ദരമായ ശബ്ദമുള്ള അവർ ആറു പേർ. ഒപ്പം മൂന്ന് നമ്മുടെ പുരുഷകേസരിമാർ, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന മൂന്ന് പേർ, ജിജോയും നമ്മുടെ വിധുമോഹനും ചേർന്ന് ഈ സന്ധ്യ സാന്ദ്രമാക്കുകയാണ്. ഞാൻ ഈ ബിനോയെയും ബിനോജിനെയും ആദ്യമായിട്ട് കാണുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ അവർ വീട്ടിൽ പോയിട്ടാണ്. നമ്മുടെ കൊറോണ ഭയങ്കരമായിട്ട് കൂടിയിരുന്ന സമയത്ത് എന്നോട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കുറച്ചുപേർ പറഞ്ഞു, വെച്ചാൽ ഓൺലൈനായിട്ട് അച്ഛൻ കുറേ പാട്ടൊക്കെ പാടണം, ഞങ്ങൾ കേട്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് ഇവരുടെ വീട്ടിൽ പോയി. ഇവരുടെ വീട്ടിൽ ഒരു വൺ സെറ്റപ്പ് ഒരു സ്റ്റുഡിയോ ഉണ്ട്, വലിയ സൗണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ. അപ്പോൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോ പോയി ഇരുന്നു, ഭയങ്കര ആംബിയൻസ് ആണ്. അതിനകത്തിരുന്നാൽ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും, ഇരുന്ന് നമ്മുടെ ഈ പള്ളിയിലിരിക്കുന്ന സാഹചര്യമാണ്. കളഞ്ഞപ്പള്ളിയിൽ അങ്ങനെ പ്രത്യേകതയില്ലേ, അല്ലേ? എത്ര കുർബാന ഒല്ലിയാലും അച്ഛന്മാർ കൊതി തീരത്തില്ല. അതേപോലെ ഭയങ്കര ഒരു ഭക്തിപൂർവമായ ഒരു അനുഭവം കലഞ്ഞുപള്ളിക്കുണ്ട്. ഇതേപോലെ തന്നെ ഒരു അനുഭവമാണ് അവരുടെ സ്റ്റുഡിയോയിൽ. മനോഹരമായ അവിടെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ, നമ്മുടെ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഏറ്റവും കൂടുതൽ റെക്കോർഡിംഗ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് മാർക്കോസ്. അങ്ങനെ അനേകം ഗായകർ വന്ന് അവിടെ പോയാണ് റെക്കോർഡിംഗ് ചെയ്തത്. റെക്കോർഡിംഗ് കഴിഞ്ഞപ്പോൾ 100,000 പേരാണ് ലൈവായിട്ട് ഞങ്ങളുടെ ആ പ്രോഗ്രാം വന്ന് കണ്ടത്. ഞാനും ഈ അച്ചാച്ചനും ഞങ്ങൾ മൂന്ന് പേര് നടത്തിയ പ്രോഗ്രാമാണ്. 100,000 പേര് ലൈവായിട്ട് ഞങ്ങളുടെ അന്നത്തെ ലൈവ് പ്രോഗ്രാം 7 മണി തൊട്ട് 11 മണി വരെ. ഞാൻ പറഞ്ഞോണെങ്കിൽ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് കൊറോണയായിരുന്നു. ഈ കലഞ്ഞൂപ്പളുടെ മുന്നിൽ വന്നപ്പോൾ പോലീസ് എന്നെ കൈ കാണിച്ച് പിടിച്ച് നിർത്തി, കൊറോണയായിട്ട് എവിടെ പോകും അച്ഛാ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പിന്നെ പരുവത്തിനൊക്കെ, ഞാൻ മൈലപ്രായ്ക്ക് പോയി, മൈലപ്രായൻ്റെ വീട് ഞാൻ മൈലപ്രായ്ക്ക് പോയി. ഒരു പരുവത്തിനൊക്കെ പറഞ്ഞൊപ്പിച്ച് അവിടെ ഒരു ക്രിസ്ത്യൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു, എന്നെ പോയേ പറ്റത്തുള്ളായിരുന്നു, എൻ്റെ ജീവിത പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ ഈ കലഞ്ഞൂർ ജംഗ്ഷനിന്നും രക്ഷപ്പെട്ട് പോയതായിരുന്നു. നിങ്ങൾക്കറിയാം കലഞ്ഞൂരേക്കൊന്നും പോകാൻ പറ്റത്തില്ല, എന്നെല്ലാം പോലീസിൻ്റെ കണ്ടോൺമെൻറ്റ് ഏറിയൊക്കെയായിരുന്നു. അപ്പോൾ ആ കാലത്തെ ഓർക്കെയാണ്. അപ്പോൾ ഈ ബിബി ഓഡിയോസ് നിങ്ങളുടെ മുമ്പിൽ ഈ ഗായക സംഘം, ഈ കൊയർ ഒരുമിച്ച് ചേർന്ന് എനിക്കായി കരുതുന്ന ഗാനം, മനോഹരമായ ഗാനം ഒരുമിച്ച് ചേർന്ന് ആലപിക്കും. നമ്മുടെ അച്ഛന് നമ്മുടെ ഒരു കാര്യം പറയുന്നുണ്ട്. എല്ലാവരും ശരിക്കും കൈയടിച്ച് അച്ഛൻ, പ്രിയപ്പെട്ടവരെ, കൂപ്പൺ വാങ്ങിച്ച് കൈ വെച്ചിട്ടുള്ളവരുണ്ട്. ഭക്ഷണം തീർന്നു പോയാൽ നിങ്ങൾ പ്രയാസപ്പെട്ടതുകൊണ്ട് കൂപ്പൺ വാങ്ങിച്ചിട്ടുള്ള എല്ലാവരും ഇങ്ങോട്ട് പോയി ഭക്ഷണം വാങ്ങിച്ച് ശരിക്കും കഴിക്കുക. കൂപ്പൺ വാങ്ങിക്കാനുള്ളവർ വാങ്ങിക്കുക. നമ്മുടെ ചാരിറ്റി പ്രസ്ഥാനത്തിന് എല്ലാ പ്രോത്സാഹനവും നൽകുക. എല്ലാവരും കൈയടിച്ച് അച്ഛൻ. ഇവിടെ
പത്തനംതിട്ടയിലെ പ്രശസ്തമായ ഒരു ഗാനമേള ട്രൂപ്പുണ്ട്, സാരംഗ് എന്നാണെൻ്റെ പേര്. നാട്ടിൽ നമുക്ക് വലിയ വിലയില്ലെങ്കിലും എറണാകുളത്തൊക്കെ ചെല്ലാലും വേറെ സ്ഥലത്തൊക്കെ ചെന്നാൽ ഭയങ്കര പേരാണ് സാരംഗിന്. സാരംഗിൻ്റെ ശബ്ദ സംവിധാനം മുഴുവൻ ഒരുക്കിയത് ബി ബി ഓഡിയോസാണ്. അവിടെ നല്ല ഗാനമേള എല്ലാവരും ക്രമീകരിക്കുമ്പോൾ അവിടെ സൗണ്ട് സിസ്റ്റം വിളിക്കുന്നത് ബി ബി ഓഡിയോസിൻ്റെയാണ്. ഈ ശബ്ദം കേട്ടോ മനസ്സിലേക്കാണോ അല്ലേ? കേട്ടായിരുന്നോ? ശ്രദ്ധിച്ചായിരുന്നല്ലേ? അപ്പോൾ ഓരോ മൈന്യൂട്ടായിട്ടുള്ള ശബ്ദം പോലും കേൾവിക്കാരടുക്കലേക്ക് എത്തുന്ന രീതിയിൽ എൻ്റെ ബേസും എല്ലാം കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന ശബ്ദ സംവിധാനങ്ങളാണ് ബി ബി ഓഡിയോസിൻ്റേത്. അവരെ ഒരിക്കൽ കൂടെ നിറഞ്ഞ കൈയടിയോടെ അവരെ അനുമോദിക്കുകയാണ്. നമുക്ക് ഓക്കെ, മലയാള ക്രൈസ്തവ ലോകത്ത് ഗാനങ്ങൾ, മനോഹരമായ ഗാനങ്ങൾ നൽകിയതിൽ ഒരു സംഗീത വിഭാഗമാണ് ജോണി സാഗരിക മ്യൂസിക്സ്. ജോണി സാഗരിക എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഗാനങ്ങളുണ്ടായിരുന്നു. അതിൽ പീറ്റർ ചേനാലൂർ എഴുതി ഈണം പകർന്ന മനോഹരമായൊരു ഗാനമാണ് ഒഴുകി 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 ദൂരത്തെങ്ങോ പോയി എൻ്റെ ഘോര വേദനകൾ ദൂരത്തെങ്ങോ പോയി. ആ മനോഹര ഗാനമായിട്ട് ബി ബി ഓഡിയോസിൻ്റെ ഗായക സംഘം ക്വയർ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തുകയാണ്. ഒഴുകി 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 ദൂരത്തെങ്ങോ പോയി. ഞാൻ
കണ്ണുകൾക്കു നല്ല കുളിർമയായി ഒഴുകി 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 ദൂരത്തെങ്ങോ പോ എന്റെ ഘോര വേദനകൾ ദൂരത്തെങ്ങോ പോ ഇന്നത്തെ ജീവിതം വിഷുവിൽ ധന്യമായി ആനന്ദം കൊണ്ടിടുന്നു ഇന്നത്തെ കർത്തവ്യ വിഷുവിൽ ഘോഷിക്കാൻ മാത്രമായി മാറ്റി വെച്ചു ഇന്നത്തെ നാമുകൾ വിഷുവിൻ നാമം ഇന്നമായി പാടിടുന്നു ഇന്നത്തെ ആത്മാവ് ഓരോ നിമിഷവും വചനങ്ങൾ പാലിക്കുന്നു ഇന്നത്തെ ആത്മാവ് ഓരോ നിമിഷവും വചനങ്ങൾ പാലിക്കുന്നു ഒഴുകി 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 ദൂരത്തെങ്ങോ പോ എന്റെ ഘോര വേദനകൾ ദൂരത്തെങ്ങോ പോ ഓരോ ദിനത്തിലും ദിവ്യ കാരുണ്യം കൈക്കൊള്ളുവാനെത്തുന്നു ഓരോ സമയവും ദിവ്യ കാരുണ്യം മഹാത്മ്യം ഓർത്തിടുന്നു ഇവർക്ക് ഈ സഹതാടെ പെരുന്നാളായി കഴിഞ്ഞാൽ കേരളക്കര മുഴുവൻ മുഴങ്ങി കേൾക്കുന്ന ഒരു പാട്ട് പാൽ വന്ന കുതിരയിലേറി താനറിയാതുള്ളൊരു സർപ്പം കണ്ടുടനെ സഹതാദാനം മഹിമയഴും കലഞ്ഞൂർ പള്ളിയിൽ വാഴും പൊൻ കീവറുകീസേ മഹിമയഴും കലഞ്ഞൂർ പള്ളിയിൽ വാഴും പൊൻ കീവറുകീസേ പാൽ വന്ന കുതിരയിലേറി നായാടാൻ പോയൊരു നേരം പാൽ വന്ന കുതിരയിലേറി നായാടാൻ പോയൊരു നേരം താനറിയാതുള്ളൊരു സർപ്പം കുതിരയുടെ കാലിൽ ചുറ്റി താനറിയാതുള്ളൊരു സർപ്പം കുതിരയുടെ കാലിൽ ചുറ്റി കണ്ടുടനെ സഹതാദാനം കൊണ്ടാടി പുഞ്ചിരി തൂകി 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 മാതാവേ മരതകമേ വലഞ്ഞല്ലോ അടിയാർ ഞങ്ങൾ വലഞ്ഞല്ലോ അടിയാർ ഞങ്ങൾ ശൂലമേടുത്തു കുത്തി നാഗത്തിൻ വാപിളർന്നു ശൂലമേടുത്തു കുത്തി നാഗത്തിൻ
പാപിളർന്നോ മുത്തുക്കൂട പിടിച്ചു രക്തത്താലുയർത്തി നിന്നെ മുത്തുക്കൂട പിടിച്ചു രക്തത്താലുയർത്തി നിന്നെ മഹിമകളും കലഞ്ഞൂർ പള്ളിയിൽ വാഴും പൊൻ കീവറു നീസേ മഹിമയഴും കലഞ്ഞൂർ പള്ളിയിൽ വാഴും പൊൻ കീവറു നീസേ പാൽവർണ്ണ കുതിരയിലേറി നായാടാൻ പോയൊരു നേരം താനറിയാതുള്ളൊരു സർപ്പം കുതിരയുടെ കാലിൽ ചുറ്റി മഹിമയഴും കലഞ്ഞൂർ പള്ളിയിൽ വാഴും പൊൻ കീവറു വീസേ കണ്ടുടനെ സഹദാദാനം കൊണ്ടാടി പുഞ്ചിരി തൂകി മാതാവേ മരതകമേ വലഞ്ഞല്ലോ അടിയാർ ഞങ്ങൾ ശൂലമേടുത്തു കുത്തി നാഗത്തിൻ പാപിളർന്നു മുത്തുക്കൂട പിടിച്ചു രക്തത്താലുയർത്തി നിന്നെ മഹിമയഴും കലഞ്ഞൂർ പള്ളിയിൽ വാഴും പൊൻ കീവറു വീസേ മഹിമയഴും കലഞ്ഞൂർ പള്ളിയിൽ വാഴും പൊൻ കീവറു വീസേ പാൽവണ്ട കുതിരയിലേറി നായാടാൻ പോയൊരു നേരം താനറിയാതുള്ളൊരു സർപ്പം കുതിരയുടെ കാലിൽ ചുറ്റി കണ്ടുടനെ സഹദാദാനം കൊണ്ടാടി പുഞ്ചിരി തൂകി മാതാവേ മരതകമേ വലഞ്ഞല്ലോ അടിയാർ ഞങ്ങൾ ശൂലമേടുത്തു കുത്തി നാഗത്തിൻ പാപിളർന്നു മുത്തുക്കൂട പിടിച്ചു രക്തത്താലുയർത്തി നിന്നെ മഹിമയടും കലഞ്ഞൂർ പള്ളിയിൽ വാഴും പൊൻ കീവറു വീസേ മഹിമയടും കലഞ്ഞൂർ പള്ളിയിൽ വാഴും പൊൻ കീവറു വീസേ മഹിമയഴും കലഞ്ഞൂർ പള്ളിയിൽ വാഴും പൊൻ കീവറു വീസേ അടുത്ത വീണ്ടും വയലിൻ വിളിച്ചോട്ടെ. വേണോ? വേണ്ടേ? സൂപ്പറാണോ? കാൽവറി കുന്നിൽ നാഥൻ യാഗമായി മാറി. മനോഹര ഗാനം. നമ്മുടെ വിധു മോഹൻ വീണ്ടും വയലിനുമായി നമ്മുടെ അടുക്കിലേക്ക് എത്തും. Thank you.
നമ്മുടെ ഹൃദയം തകരുമ്പോൾ താങ്ങുന്ന ഒരു കരമുണ്ട്, അവൻ യേശുവാണ്. യേശുവാകുന്ന മാറി സ്തുതിച്ചുകൊണ്ടുള്ള മനോഹരമായ ഗാനം ആലപിക്കുന്നത് കുട്ടുമ്പ് ദർശനം നൽകണേ എന്ന മനോഹരമായ ഗാനം പാടിയ നമ്മുടെ പ്രിയപ്പെട്ട ജിജോ. ജിജോ എവിടുത്തെ തന്നെ? കടൂർ പഴയവളം സ്വദേശിയായ ജിജോ. ഭാരം വലിയതോ നൂഗം താങ്ങുവാൻ കഠിനമോ? ഭാരം വലിയതോ നൂഗം താങ്ങുവാൻ കഠിനമോ? സ്നേഹിതർ ദുഷിക്കുന്നു പാറയേശു പുതുജീവൻ പകർന്നീ.
ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. എല്ലാവരും കൈയടിച്ച് പാട്ട് പാടുന്ന ഇടയ്ക്ക് പുറത്തെ കൗണ്ടറിൻ്റെ കാര്യം മറക്കരുത് അല്ലേ ചാ, പുറത്തെ കൗണ്ടറിൻ്റെ കാര്യം മറക്കരുത്. വലിയൊരു കാര്യമാണ് നമ്മുടെ പള്ളി വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതി. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് സഭയിൽ അനേകം വീടുകൾ നിർമ്മിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇടവകയും കൂടെ ഒരു വീട് പണി നിർമ്മിച്ചു എന്നുള്ളത് ഒത്തിരി പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകമായിട്ട് നേരത്തെ നിന്ന് പ്രകാരി അച്ഛനെയും എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ്. തുടരണം. മഴ നനയാതെ വെയിൽ നനയാതെ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു കോളേജ് പഠിപ്പിക്കുന്നുണ്ട്, മുസ്ലിയാർ കോളേജ് എന്ന് കോളേജാണ്. അവിടെ ഒരു ടീച്ചർ പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനെയാണ്, ഒരു കുഞ്ഞ് മോള് കോളേജ് പഠിക്കാൻ വരുന്നതാണ്. മോളെ വീട് കാണാൻ വേണ്ടി ടീച്ചർ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ സങ്കടകരമായ കാര്യമുണ്ട്, ആ വീടിന് ഡോറില്ല. ആ ഡോറിന് പകരം ആ കുഞ്ഞ് അന്ന് രാവിലെ കോളേജിൽ ഇട്ടുകൊണ്ട് വന്നിരുന്ന ഷോൾ എടുത്ത് മറച്ചു വെച്ചിരിക്കുകയാണ്. ഡ്രസ്സില്ല ആ കുഞ്ഞിന്, ശരിക്കും നല്ല വസ്ത്രങ്ങളില്ല. ചെറിയ പള്ളിപ്പെരുന്നാളിൻ്റെ ടാർപ്പയൊക്കെ വെച്ച് മറച്ച, ഫ്ലെക്സൊക്കെ വെച്ച് മറച്ചൊരു കൊച്ചു വീട്. അതിനുള്ളാണ് ആ പെൺകുഞ്ഞ് കിടന്ന് എഴുന്നേറ്റ് സുരക്ഷിതമല്ലാത്ത അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ ജീവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ നമ്മളൊക്കെ ഒരുമിച്ച് ചേർന്ന് അവരെ നമ്മുടെ വീട്ടിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്ക് ഒരു നല്ല വീട് വെച്ച് കൊടുക്കുന്നത് അനുഗ്രഹമാണ്. ഭൂമിയിൽ അവർക്ക് സ്വർഗം തീർത്ത് കൊടുക്കുകയാണ്. എത്ര സന്തോഷത്തോടെ ആയിരിക്കും അവിടെ അവിടെ കിടന്നുറങ്ങുക അല്ലേ. അതുവരെ ഉണ്ടായിരുന്ന അനുഭവത്തിന് കണ്ണീർ തുടച്ച് കളയാൻ നമുക്കതേ പറ്റത്തുള്ളൂ. തോർത്തുകൊണ്ട് തുമാലം കൊണ്ട് കണ്ണീർ ഒപ്പുന്നതല്ല, ശാശ്വതമായിട്ട് കണ്ണീർ ഒപ്പാൻ കഴിയുന്ന ഇതേപോലുള്ള നല്ല പദ്ധതികളെ നിങ്ങൾ പിന്തുണയ്ക്കണം. ഇതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ്. നിങ്ങൾ പെരുന്നാളിനനുബന്ധിച്ച് പ്രദക്ഷിണം നടത്തിയിരുന്നു അല്ലേ, നടത്തിയോ? അത് ഈ നടത്തുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള പള്ളിയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണോ? ആണോ? അങ്ങനെ നമുക്കൊരു ബൈക്ക് റാലി നടത്തിയാൽ മതിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ നടത്തുന്നത് റോഡിൽ കൂടെ പോയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, കഴിഞ്ഞ ഒരു വർഷക്കാലം എന്നെ ദൈവം അപകടങ്ങളൊന്നും കൂടാതെ കാത്തുപരിപാലിച്ചു, രോഗങ്ങളുടെ മധ്യത്തിൽ എന്നെ കരുതി, സഹതായുടെ മധ്യസ്ഥയാൽ കലഞ്ഞൊരു ദേശത്ത് അനുഗ്രഹകരമായിട്ട് ജീവിക്കാൻ സാധിച്ചു, ഇത്രത്തോളം ജയം എനിക്ക് ദൈവം നൽകി, ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് എനിക്ക് നന്ദി. ആ മനോഹര ഗാനം, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം എന്ന ഗാനം പി ബി ഓഡിയോസിൻ്റെ ഗായക സംഘം ഒരുമിച്ച് ചേർന്ന് പാടുന്നു. എല്ലാവരും കൈയടിച്ച് അവരെ ഒരിക്കൽ കൂടി ഇതിലേക്ക് സ്വാഗതം. Thank you.
ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിതം. നമ്മുടെ ജീവനപ്രസ്ഥാനങ്ങൾ എട്ടിന്റെ പണി കൊണ്ട് തന്നു. പാടാൻ ശ്രമിക്കുക, നാലുവരെയേ പാടത്തുള്ളൂ, പാടിയിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് പാടും ആ പാട്ട്. എങ്കിലും ആ പാട്ട്
ഈയോ മണവാളൻ യേശു രാജരാജൻ എന്ന പാട്ടാണ്. നിങ്ങളുടെ കൂടെ പാടാനല്ലേ, അത് ഒളിച്ചോ, ഒളിച്ചേക്കട്ടെ, കൂടെ പാടുവോ? താളത്തിൽ പാടാമല്ലേ, പാടാവും കേട്ടോ. സിയോൻ മണവാളൻ യേശു രാജരാജൻ സഞ്ചാരിയൻ ജീവന്റെ നാഥൻ. സിയോൻ മണവാളൻ യേശു രാജരാജൻ സഞ്ചാരിയൻ ജീവന്റെ നാഥൻ. പതിയായവനേ മൽപ്രിയനേ സ്തുതി ചെയ്യുക നീ മനമേ. പതിയായവനേ മൽപ്രിയനേ സ്തുതി ചെയ്യുക നീ മനമേ. മുൻമഴയും നീയല്ലേ പിന്മഴയും നീയല്ലേ, ഹല്ലേലൂയ പാടി നിന്നെ വാഴ്ത്തിടും. സിയോൻ മണവാളൻ യേശു രാജരാജൻ സഞ്ചാരിയൻ ജീവന്റെ നാഥൻ. സിയോൻ മണവാളൻ യേശു രാജരാജൻ സഞ്ചാരിയൻ ജീവന്റെ നാഥൻ. പതിയായവനെ മൽപ്രിയനെ സ്തുതി ചെയ്യുക നീ മനമേ. പതിയായവനെ മൽപ്രിയനെ സ്തുതി ചെയ്യുക നീ മനമേ. പുൻപഴയും നീയല്ലേ പിൻപഴയും നീയല്ലേ, ഹല്ലേലൂയ പാടി നിന്നെ വാഴ്ത്തിയിരുന്ന. സിയോൻ മണവാളൻ യേശു രാജരാജൻ സഞ്ചാരിയൻ ജീവന്റെ നാഥൻ. സിയോൻ മണവാളൻ യേശു രാജരാജൻ സഞ്ചാരിയൻ ജീവന്റെ നാഥൻ. സഞ്ചാരിയൻ ജീവന്റെ നാഥൻ. സിയോൻ മണവാളൻ യേശു രാജരാജൻ സഞ്ചാരിയൻ ജീവന്റെ നാഥൻ. സിയോൻ മണവാളൻ യേശു രാജരാജൻ സഞ്ചാരിയൻ ജീവന്റെ നാഥൻ. പതിയായവനെ മൽപ്രിയനെ സ്തുതി ചെയ്യുക നീ മണമേ. പതിയായ പുൻമഴയും നീയല്ലേ പിൻമഴയും നീയല്ലേ, ഹല്ലേലൂയ പാടി നിന്നെ വാഴ്ത്തിടുന്ന. സിയോൻ മണവാളൻ യേശു രാജരാജൻ സഞ്ചാരിയൻ ജീവന്റെ നാഥൻ. സിയോൻ മണവാളൻ യേശു രാജരാജൻ സഞ്ചാരിയൻ ജീവന്റെ നാഥൻ. ആർപ്പോയ്ക്കൊരു ഉത്സാഹമില്ലല്ലോ. അതാണ് ആ
ഈ പുല്ലാങ്കുഴിയിൽ വായിച്ചിട്ട് വായിക്കാൻ ശരിക്കും അറിയാതെ ഞാൻ വാങ്ങിച്ച സാധനമാണേ. എന്നിട്ട് ഞാൻ അവസാനം കുറേ രാത്രി ഉറക്കളച്ചിരുന്ന് ഇത് പഠിക്കാൻ ശ്രമിച്ചു. അവർ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യം ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ മാത്രം കേൾക്കത്തുള്ളായിരുന്നു, ഇത് മാത്രം കേട്ടോണ്ടിരിക്കുക. പിന്നെ അവസാനം ഒരു ദിവസം ഞാനിങ്ങനെ പാടി കുറേ ശ്രമിച്ചു കഴിഞ്ഞപ്പം സൗണ്ട് കേട്ടു, ഓ സന്തോഷമായി. പിന്നെ കുറേ രാത്രി ഉറക്കളച്ച് കഴിഞ്ഞപ്പോൾ I'm not afraid to die.
Hey!
കൺമണി കൺമണി അത് തന്നെ അത് തന്നെ അത് തന്നെ താങ്ക് യു താങ്ക് യു. അപ്പോ അടുത്ത നമുക്ക് ഒരു വയലിനോട് കേൾക്കാം കേൾക്കാം കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ട് വയലിനുമായിട്ട് നമ്മുടെ വിനുമോഹൻ തകർത്ത് വിളിക്കാൻ വരികയാണ്. വിനുവിനെ വളരെ സന്തോഷത്തോടുകൂടി വീണ്ടും പുല്ലാങ്കുഴി ഇഷ്ടപ്പെട്ടായിരുന്നു. താങ്ക് യു. നമുക്കൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ പോവാം. നിങ്ങൾ എൻ്റെ കൂടെ പാടാമോ? നിങ്ങൾ ജിത്തു അച്ഛന് നൽകിയ അതേ സപ്പോർട്ട് എനിക്കും തരണം. തരാമോ? ഉറപ്പല്ലേ? നമുക്ക് ബാലഭാസ്കറിനെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ എന്നല്ല, അറിയാലോ, എല്ലാവർക്കും അറിയാലോ അല്ലേ. വയലിന് കേൾക്കുമ്പോൾ നമുക്ക് ബാലചേട്ടൻ്റെ പേരെ ഓർമ്മ വരുന്നത് അല്ലേ. അപ്പോൾ ബാലചേട്ടൻ കുറേ സ്റ്റേജിൽ കാണിച്ച ഒരു നമ്പർ നമുക്ക് ഇവിടെ നിന്ന് എടുത്തു നോക്കാം. എനിക്കൊരു ബാൻഡുണ്ട്. ഞങ്ങൾ ബാൻഡ് കോളേജിലൊക്കെ ഷോസിന് പോകുമ്പം അവിടുത്തെ പിള്ളേരുമായിട്ട് ഇങ്ങനെ ഇൻട്രാക്റ്റീവ് സെക്ഷൻ വെക്കാറുണ്ട്. ആ പിള്ളേരൊക്കെ സാധാരണ സൂപ്പർവായിട്ട് പാടാറുണ്ട്. അപ്പം നിങ്ങളും എൻ്റെ കൂടെ പാടണം പാടോ. ഇപ്പം ജിത്തോച്ചൻ ഫ്ലൂട്ടിൽ കുറച്ച് പാട്ട് വായിച്ചപ്പോൾ നിങ്ങൾ കൂടെ പാടി. നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് വയലിനകത്ത് കുറച്ച് സൗണ്ട് ഞാൻ ഉണ്ടാക്കാം. ആ സൗണ്ട് നിങ്ങൾ ഏറ്റു പാടുക. എന്നിട്ട് നമുക്ക് ഓരോ സോങ്ങിലോട്ട് പോകാം. ഞാൻ ചിലപ്പോൾ ആ സോങ് ഇടയ്ക്ക് വെച്ച് നിർത്തും, നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഒരു ട്രയൽ എടുക്കാം. ഞാൻ എന്ത് സൗണ്ട് വയലിനകത്ത് ഉണ്ടാക്കിയാലും നിങ്ങളത് തിരിച്ചു പാടുക. നിങ്ങളും പാടാം കേട്ടോ, എല്ലാവർക്കും പാടാം, ആരും വെറുതെ ഇരിക്കണ്ട. നിങ്ങൾ ലാലാല നാനാന എങ്ങനെ വേണേലും പാടാം. ഓക്കെ, ഞാനൊരു ട്രയൽ എടുത്ത് നോക്കട്ടെ. നിങ്ങൾ പാടണം, പാടിയില്ലെങ്കിൽ പുറകെ ഇങ്ങനെ ചേട്ടന്മാരെ നിങ്ങൾ ഓക്കെ അല്ലേ. നിങ്ങൾ പാടിയില്ലെങ്കിൽ ഞാൻ നാണം കിട്ടൂ, അതുകൊണ്ട് എല്ലാവരും പാടണം. ഓക്കെ, ജസ്റ്റ് ഞാൻ ട്രയൽ എടുത്ത് നോക്കട്ടെ. Yeah.
കാരണം നമുക്ക് വയലിൻ എന്ന് കേൾക്കുമ്പം ബാലഭാസ്കറിന്റെ മുകളിൽ ആദ്യം വരുന്നത് അല്ലേ. ഇഷ്ടംപോലെ വയലിനിസ്റ്റുകളുണ്ട് ഇന്ത്യയിൽ, ഒരുപാട് പേരുണ്ട്. പക്ഷേ നമുക്ക് എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ മുഖം ആദ്യം വരുന്നത്. കാരണം എന്താ, കാരണം എന്താന്ന് പറയുമോ? കാരണം വയലിൻ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് എസ്പെഷ്യലി കേരളത്തിൽ ഇത്രയും പോപ്പുലർ ആക്കിയത് ബാലുചേട്ടനാണ് അല്ലേ. അതുകൊണ്ടാണ് എപ്പോഴും അദ്ദേഹത്തിന്റെ മുഖം നമുക്ക് മനസ്സിൽ വരുന്നത്. അപ്പം ഈ ഒരു സോങ്ങോട് കൂടി നമുക്ക് ഈ ഇൻട്രാക്റ്റീവ് സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ഒരു സോങ് ബാലുചേട്ടന് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടോ? എല്ലാവരുടെ കയ്യിൽ ഉണ്ടോ? ഉള്ളവർ എൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഒന്ന് ഓണാക്കി വേവിയാങ്കിൽ നല്ല വിഷ്വലായിരിക്കും. ഇത്രയേ ഉള്ളോ? ഓക്കെ.
വിധുനെ, വിധുവിന് കൊടുത്ത കൈപ്പൊടി കൈയടി പോരാൻ തോന്നും. മനോഹരമായിട്ട് പാടിയ ഇതു ഇനി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന പ്രാർത്ഥന ദേവാലയത്തിൽ കലഞ്ഞൂർ പള്ളിയിൽ വാണരുളുന്ന മോർഗീ വർഗീസായുടെ മധ്യസ്ഥയിലേക്ക് സമർപ്പിക്കുന്നു. ഒരു നല്ല കലോകരനായി കലാകാരനായി ഉയർന്നു വരട്ടെ എന്ന് ജിജോയെയും പ്രത്യേകിച്ച് വിധുവിനെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടുത്ത മനോഹരമായൊരു ഗാനം കയറൊരുമിച്ച് ചേർന്ന് ആലപിക്കുന്നു. പാടണ്ടേ? വേണോ? എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാം സീനായ് മാമലയിൽ ഇരുതി ചെടിയായി വളരേണമേ യഹോവേ. എൻ മനോഫല ഓക്കെ, മനോഹര ഗാനവുമായിട്ട് വീണ്ടും പി ബി ഓഡിയോസിന്റെ ഗായകർ ഒരുമിച്ച് ചേർന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. നമ്മുടെ ഈ സംഗീത സന്ധ്യ സമാപിക്കുകയാണ്. ഈ പാട്ട് അതിനുശേഷം ഒരു ചേർന്നുള്ളൊരു പാട്ടോടുകൂടി നമ്മുടെ ഈ സംഗീത സന്ധ്യ സമാപിക്കുന്നു. ബി ബി ഓഡിയോസിന്റെ ഗായക സംഘത്തെ, ഈ കൊയറിനെ ഒരുമിച്ച് ചേർന്ന് എൻ മനോഫലങ്ങൾ എന്ന ഗാനം ആലപിക്കാൻ ക്ഷണിക്കുന്നു. ോ പലകങ്ങളിൽ
ഈ ക്രിസ്തീയ ഗാനസന്ധ്യ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ വിചാരം. ഏറ്റവും അവസാനം ഒരു ചെയിൻ സംഗീതത്തോടെ നമ്മുടെ ഇന്നത്തെ ഈ ക്രിസ്തീയ ഗാനസന്ധ്യ സമാപിക്കുകയാണ്. ഞാൻ ഒത്തിരി സന്തോഷം, നമ്മുടെ അച്ഛന്മാർ രണ്ടുപേരും, ഈ കോറപ്പീസ്കോപ്പാച്ചൻ നമ്മോടൊപ്പം ഇത്രയും നേരം ഈ സംഗീത സന്ധ്യയിലും, ഞാനിവിടെ രണ്ട് പാട്ട് കഴിയുമ്പോൾ അച്ഛൻ മുങ്ങുമെന്ന് വിചാരിച്ചു, പക്ഷേ അച്ഛൻ ഫുൾ ടൈം കൈയൊക്കെ അടിച്ച് ഉള്ള സന്തോഷത്തോടെ നമ്മുടെ കോറപ്പീസ്കോപ്പാച്ചിരിക്കുകയാണ്. അച്ഛനുള്ള ഹൃദയപൂർവമായ സന്തോഷം അർപ്പിക്കുന്നു. നമ്മുടെ വികാരി അച്ഛൻ വാക്കുകൾക്ക് അതീതനാണ്, പൊളിയാണ്, അപാര വൈബാണ്. പ്രിയപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം വളരെ സന്തോഷമുണ്ടാക്കുന്നു. പ്രിയപ്പെട്ട അച്ഛന് നിറഞ്ഞ കയ്യടിയോടെ, ആവേശത്തോടെ ഈ ഞങ്ങൾക്ക് നൽകിയ പിന്തുണയ്ക്ക് ഹൃദയപൂർവ്വമായ നന്ദി പ്രിയപ്പെട്ട അച്ഛനെ അറിയിക്കുന്നു. ഇടവകയുടെ ട്രസ്റ്റി ബഹുമാനപ്പെട്ട മാത്യുവങ്കിള്, ഇടവകയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട അതിച്ചായന്, ഇതിൻ്റെ സംഘാടകരായ എല്ലാ പ്രിയപ്പെട്ടവരും, ഡോണി, എല്ലാവരോടുള്ള ഹൃദയപൂർവ്വമായ നന്ദി, ഹൃദയപൂർവ്വമായ നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. പ്രത്യേക കലഞ്ഞൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ യുവജന പ്രസ്ഥാനം നിറഞ്ഞ സന്തോഷത്തോടെ അവർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. ഈ യുവജനപ്രസ്ഥാനത്തിന് ഇവിടെ പ്രവർത്തിച്ചിട്ട് പൊതു തിരിഞ്ഞിട്ട് പ്രവാസത്തിലായിരിക്കും, അവിടെയും ഇതിന്റെ യുവജനപ്രസ്ഥാനം പ്രാർത്ഥനയാൻ കൂടുന്നു. യു എ ചാപ്റ്റർ അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ബി വി ഓഡിയോസിന്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിനോയ് ബിജോയ് സഹോദരങ്ങൾ, ബിനോജ് സഹോദരങ്ങൾ രണ്ടുപേരും നല്ല പാട്ടുകാരാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവർ ഞാൻ അന്നൊക്കെ ഒരു കല്യാണത്തിന്, കല്യാണമില്ല, നമ്മുടെ കല്യാണം നടത്തുമ്പോൾ നമ്മൾ മകുടം ഘോഷമിറങ്ങുന്നു മണവാളനയാചാര്യൻ അണിയിക്കും മകുടം രമ്യം എന്നാ ഞാൻ പാടിക്കൊടുത്തെ. നമ്മൾ സാധാരണ അണിയിക്കും എന്നല്ലേ, ഇപ്പൊ ഞാൻ പാടിയപ്പോ അണിയിക്കും മകുടം രമ്യം എന്ന് പറഞ്ഞു. ഇവര് ബാക്കി എന്താ ബാക്കി പാടണ്ടേ? ഏതാ ഏതാ? ശാശ്വതശാലാദീശ സത്യമണാളാശീക്രം സവിധമണഞ്ഞീടണമേ സതതം സന്തോഷിക്ക എന്ന് പാടിയപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് അന്നേരം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വൈദികരോടൊപ്പം ചേർന്ന് പാടുന്നൊരു ഗായക സംഘമാണ് ഇത്. ഇവരെല്ലാവരും ചേർന്ന് നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കാമെങ്കിൽ ഒരുപാട് ഇവരുടെ ലൈവായിട്ടുള്ള പെർഫോമൻസ് പാട്ടുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനിയും കലഞ്ഞൂർ പള്ളിയിലേക്ക് ഇവരെ ക്ഷണിക്കണം, വേണ്ടേ? അപ്പോൾ ഇവരെ ക്ഷണിക്കണം. വേണ്ട, ഇവന്മാരുടെ എല്ലാം കല്യാണത്തിന് ഈ ചേച്ചിമാരെ ഒന്ന് പാടണം കേട്ടോ. ആ ഓക്കെ, അപ്പോൾ ഇവളുമാരുടെയും കല്യാണത്തിന് ഈ ചേച്ചിമാരെ ഒന്ന് പാടണം കേട്ടോ. അപ്പോൾ നമ്മുടെ എന്തോ പറ്റി കേൾക്കത്തില്ല, ഡോണിയുടെ കല്യാണത്തിനും ഇവരൊന്ന് പാടണം. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളുടെ, യുവാക്കളുടെ, യൂത്തിൽ ഇനി കല്യാണം കഴിക്കാനുള്ളവർ എല്ലാം കല്യാണം വേഗം നടക്കട്ടെ, സംഘടന മധ്യസ്ഥയാൽ നല്ല കല്യാണങ്ങൾ നടക്കട്ടെ. ബി വി ഓഡിയോസ് സജ്ജമാണ്, ഏത് ദിവസം വിളിച്ചാലും അവർ സജ്ജമാണ്. മനോഹരമായിട്ട് ഈ ദേവാലയത്തിലേക്ക് സന്ധ്യയിൽ സ്വാഗതം ചെയ്തതിന് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്, ഭയങ്കര സന്തോഷത്തിലാണ്. നിങ്ങളുടെ ഇങ്ങോട്ടുള്ള ഒരു പ്രതികരണം ഗംഭീരമാണ്. ഒരു നല്ല സദസ്സിനെ കിട്ടിയതിലുള്ള സന്തോഷം ഞങ്ങൾ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അപ്പോൾ അവസാനത്തെ ചെയിൻ സോങ്ങിലേക്ക് നീങ്ങാം. ഓക്കെ ഓക്കെ, കൈയടിച്ചു പാടാ. ആയിരം പ്രാവുകളാലും പതിനായിരം വാക്കുകൾ
ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാം അനുഗ്രഹമാക്കി തീർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കലഞ്ഞോർ പള്ളിയിലെ എൻ്റെ എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവം സമർപ്പിക്കുന്നു. വിവര പ്രസ്ഥാനത്തെ സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട സുജോ മോൻ ഇപ്പോൾ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട വില്ലിച്ചൻ പ്രാർത്ഥിക്കുന്നതാണ്. സഹകരിച്ച ഇതിനുവേണ്ടി ആത്മാർത്ഥമായി എല്ലാ കാര്യങ്ങളും സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ജിറ്റോ അച്ഛന് എല്ലാ അനുഗ്രഹവും നേരുന്നു. ബി ബി ഓഡിയോസിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ബിനോജും ബിയോയും എല്ലാവരോടും സഹോദരിമാർ പ്രിയപ്പെട്ട പഴവളം പ്രിയപ്പെട്ട സ്നേഹിതൻ എല്ലാവരെയും പ്രത്യേകമായി ദൈവത്തിന് സമർപ്പിക്കും. ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വളരെ സന്തോഷമേറിയ ഒരു നിമിഷത്തിലാണ് നാം എല്ലാം ഇവിടെ നിൽക്കുന്നതെന്നറിയാം. കാരണം ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പരിപാടി നമുക്കിവിടെ സംഘടിപ്പിക്കാൻ നമ്മളൊക്കെ സഹായിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ
അത് നേർച്ചയായിട്ട് തന്നവരെ ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. ആദ്യമായി പറയേണ്ടത് ശ്രീ ജിബിൻ തോമസ് തുണ്ടിയൻ, രണ്ടാമതായി വിനു കോശി കൊപ്പാറ വീട്, മൂന്നാമതായി സുജോ തോമസ് തട്ടാരത്തറയൻ, നാലാമതായി ഷിജു എം രാജു മരോട്ടിമൂട്ടിൽ. അതിലേറെ എടുത്തു പറയേണ്ട ഒന്നാണ് യു എ ഇ ചാപ്റ്റർ. നമുക്ക് എന്ത് കാര്യത്തിനും സപ്പോർട്ടായി നിൽക്കുന്നവരാണ് യു എ ഇ ചാപ്റ്റർ. അതിലേറെ എടുത്തു പറയേണ്ടതാണ് കലഞ്ഞൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളിയിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ കാര്യം. എല്ലാ കാര്യങ്ങൾക്കും ആദ്യോടന്തം എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ചുകൊണ്ടും എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങിക്കൊണ്ടും കലഞ്ഞൂർ വലിയ പള്ളിയെ മുന്നിലേക്ക് നയിക്കുന്നതാണ് കലഞ്ഞൂർ വലിയ പള്ളിയിലെ യുവജന പ്രസ്ഥാനം. അതിലേറെ ഇന്ന് നമുക്ക് നന്ദി അറിയിക്കേണ്ടത് ബി ബി ഓഡിയോസിനോടാണ്. ബി ബി ഓഡിയോസിൽ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ജിത്തു അച്ഛൻ. ആദ്യോടന്തം നല്ല രീതിക്ക് ബി ബി ഓഡിയോസിനെ നയിക്കുകയും അതിലേറെ അവരുടെ പ്രിയ അംഗങ്ങളോടും ഉള്ള നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതിലേറെ ഇവിടെ വന്ന് സഹകരിച്ച് നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദിയും ഈ അവസരത്തിൽ കലഞ്ഞൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി യൂത്ത് മൂവ്മെൻ്റിൻ്റെ പേരിൽ അറിയിച്ചുകൊണ്ടും എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ആരും തന്നെ പോകരുത്. അവസാനമായി ഒരു പാട്ടുകൂടി പാടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ജിത്തു അച്ഛ ഒരു പാട്ടുകൂടെ. നിങ്ങളെല്ലാവരോടെ അഭ്യർത്ഥിച്ചതുകൊണ്ട് ഒരു പാട്ടുകൂടെ. അത് പാടുന്നത് ഇവിടുത്തെ യുവജന പ്രസ്ഥാനത്തിന് പൂർണ്ണമായിട്ട് ഡെഡിക്കേറ്റഡ് ആണ്. അവർ ചെയ്ത എല്ലാ കർമ്മ പദ്ധതികൾക്കും ഇടവകയിലെ ജനങ്ങൾ അവർക്ക് നൽകുന്ന പിന്തുണയ്ക്കും പ്രത്യേകമായി നന്ദി അർപ്പിച്ചുകൊണ്ട് ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയെ ഇരുളിൻ രീതിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനെ ആലംബമെന്നും അഴലാഴങ്ങൾ എൻ്റെ മുൾപാതയിൽ ഉൾപൂവ് നീ തൂവിയിടുന്നു എന്ന ഗാനം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ഓക്കെ. നീ തന്ന സമ്മാനം ആനന്ദ